കരയണ്ട, നമുക്ക് ആ മോളെ എങ്ങനെയെങ്കിലും കണ്ടെത്താം കേട്ടാ. ആ എന്തെങ്കിലും ഒരു വഴിയാക്കിയിട്ട് നടമ്മ, അവളെ ഞങ്ങൾക്ക് തിരിച്ചേൽപ്പിക്കാൻ ഈ നിയമത്തിന് പറ്റണം. അല്ലെങ്കിൽ വളരെ വിഷമത്തിലായിപ്പോവും, വളരെ സങ്കടത്തിലായിപ്പോവും. ഞങ്ങൾ ഇന്നും വലിയ പ്രയാസത്തിലും സങ്കടത്തിലൊക്കെയാണ്. മോളെ എവിടെയെങ്കിലും നീ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കയറി വാ. എവിടെയെങ്കിലും ഉണ്ടോ? നിന്റെ ഉപ്പയും ഉമ്മയും ഒന്നും പറയില്ല നിന്നെ. നീ കയറി വാ, വീട്ടിലോട്ട് തിരിച്ചു വാ. ഷാഫി, നീ ഈ കുടുംബത്തിലുണ്ടാക്കിയ ദുരന്തം ചെറുതെന്നല്ല, ഈ ഉമ്മയുടെ കണ്ണുനീരിന് കാരണക്കാരൻ നീയാണ്. 17 വയസ്സുള്ള പെൺകുട്ടിയെ കടത്തിക്കൊണ്ടുപോയ നീയാണ് കാരണക്കാരൻ. ഈ കുടുംബത്തിന്റെ താളം തെറ്റിച്ചവനാണ് നീ. നമസ്കാരം. കാസർഗോഡ് വിദ്യാനഗർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ചെങ്കള എന്ന പ്രദേശത്തെ റഹ്മത്ത് നഗറിൽ വാടക വീട്ടിൽ താമസിക്കുന്ന ഷെഫീഖ് മെഹറുന്നിസ ദമ്പതികളുടെ മകളായ ലാബ് ടെക്നീഷ്യൻ പഠിക്കുന്ന നായ്മാറമൂലയിൽ ലാബ് ടെക്നീഷ്യൻ പഠിക്കുന്ന 17 വയസ്സുള്ള സുബേദ ജുമാന എന്ന പെൺകുട്ടി സെപ്റ്റംബർ 24 തൻ്റെ ക്വാർട്ടേഴ്സിൽ നിന്നും പഠിക്കാനുള്ള ആവശ്യാർത്ഥം പോകുകയാണ്. എന്നാൽ വൈകുന്നേരം തിരിച്ചെത്തേണ്ട സമയമായിട്ടും കുട്ടിയെ കാണാതായതോടെ കൂടി മാതാപിതാക്കൾ പരിഭ്രമിച്ചു. കാരണം 17 വയസ്സുള്ള കുട്ടിയാണ്, എന്ത് പറ്റി എന്ന് ആർക്കും അറിയുന്നില്ല, ആകെ പരിഭ്രമം. അവസാനം നിലവിളിയുമായി ഈ മാതാപിതാക്കൾ കാസർഗോഡ് വിദ്യാനഗർ പോലീസ് സ്റ്റേഷനിലേക്ക് ഓടിക്കയറി. പിന്നീട് എന്ത് സംഭവിച്ചു എന്നുള്ളത് ഷെഫീഖ് പറയട്ടെ. ഇതുവരെക്കും ഇത്ര ദിവസമായിട്ടും വളരെ പ്രയാസത്തിലാണ് ഞങ്ങളെല്ലാവരും. ഇതുവരെ കുട്ടി തിരിച്ച് എത്തിയിട്ടുമില്ല. കുട്ടി ജീവിച്ചിരിപ്പുണ്ടോ ഇനിയും മരണപ്പെട്ടു പോയോ എന്നുള്ള കാര്യം ഞങ്ങൾക്ക് അറിയുന്നില്ല. നിയമത്തിൻ്റെ എല്ലാ പഴുതുകളിൽ കൂടി ഞങ്ങൾ പോയി. ഞങ്ങൾക്ക് ഇതുവരെക്കും ഒരു വഴി ഞങ്ങൾക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. കുട്ടിയെ അന്വേഷിച്ചിട്ട് അതിനുള്ള ഒരു തീരുമാന കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് അറിയിച്ചിട്ടുമില്ല. ഞങ്ങൾ വളരെ പ്രയാസത്തിലാണ് വീട്ടിനകത്ത്. ഞങ്ങൾ ഭാര്യയും മക്കളും എല്ലാം ഭയങ്കര കഷ്ടത്തിലും വളരെ വിഷമത്തിലും സുഖമില്ലാതെ ഒരവസ്ഥയിലാണ് ഭാര്യ എന്നുള്ളത്. ഞാൻ എനിക്കാണെങ്കിൽ ജോലിയും കാര്യങ്ങളും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിലും എന്നും പോലീസ് സ്റ്റേഷനിലും അവിടെ ഇവിടെയൊക്കെ ചെന്ന് കയറുക എന്നല്ലാതെ ഞങ്ങൾക്ക് യാതൊരുവിധ ഒരു അവതാരത്തിൻ്റെ ഒരു കാര്യം ഞങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടില്ല. ഈ കുട്ടിക്ക് ഈ വീട് വിടാനുള്ള കാരണങ്ങൾ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? പ്രത്യേകിച്ച് നിങ്ങളെ വീട്ടിൽ നിന്നോ എന്തെങ്കിലും പ്രയാസങ്ങളോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും? ഇവിടെ യാതൊരുവിധ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. എത്ര മക്കളാണ്? എനിക്ക് 2 പെണ്ണും 1 ആണുമാണ്. 3 മക്കള്? 3 മക്കള്. മൂത്ത കുട്ടിയാണ്, മൂത്തതാണ് ഈ കുട്ടി. സുബൈദത്ത് ജുമാന മൂത്ത കുട്ടി. 2 മകനാണ്. പിന്നെ ചെറിയ കുട്ടി. ചെറിയ കുട്ടി. അപ്പോ ഇവൾക്ക് 17 വയസ്സേ ആയിട്ടുള്ളൂ. 17 വയസ്സായിട്ടു. 17 വയസ്സായിട്ടുള്ളൂ. ഈ കുട്ടി വല്ല പ്രണയത്തിലും അങ്ങനെ എന്തെങ്കിലും? അങ്ങനെയുള്ള യാതൊരു കാര്യങ്ങളും ഞങ്ങൾക്ക് അറിയാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഈ പോയതിന് ശേഷമാണ് ഇങ്ങനെയൊക്കെ ആയിട്ടുണ്ട് എന്നുള്ളത് ഞങ്ങൾക്ക് അറിയാം. കുട്ടി വീട്ടിൽ നിന്നും ഇറങ്ങിയതിന് ശേഷമാണ് നിങ്ങൾക്ക് കുട്ടിക്ക് പ്രണയമുണ്ടായതൊക്കെ മനസ്സിലായത്? ഇങ്ങനെ പല ആൾക്കാരും പല രീതിയിൽ ഇങ്ങനെ സംസാരം വന്നപ്പോഴാണ് ഞങ്ങൾക്ക് അറിയുന്നതും ഇങ്ങനെയുള്ള ഒരാളായിട്ടാണ് പോയിട്ടുള്ളത് എന്ന് ഞങ്ങൾക്ക് മനസ്സിലായത്. ആരെ കൂടിയാണ് കുട്ടി പോയിട്ടുള്ളത്? മധൂർ കോട്ടക്കണ്ണിയിലെ കലന്തർ ഷാഫി എന്ന് പറഞ്ഞ ഒരാളുടെ കൂടിയാണ് പോയിട്ടുള്ളത്. അയാൾക്ക് എന്താണ്, എത്ര വയസ്സുണ്ട് ഈ കലന്തർ ഷാഫിക്ക്? അവർ പറഞ്ഞത് ഒരു 28 വയസ്സ് 27 വയസ്സ് ഇങ്ങനെ ആ ലെവലിലാണ്. ഇനിയിപ്പോൾ ഉള്ളത് നമുക്ക് സത്യാവസ്ഥ അറിയത്തില്ല എത്ര ആണെന്ന്. ഇത് ഈ കലന്തർ ഷാഫിക്ക് എന്താണ് ജോലി എന്തെങ്കിലും അറിയോ? അവന് കഞ്ചാവ് അതുപോലുള്ള എന്തൊക്കെ ഡ്രഗ്സിൻ്റെയൊക്കെ പരിപാടിയാണ് ഇത്. ഇതിൻ്റെ സത്യാവസ്ഥകളും കാര്യങ്ങളും നമുക്കറിയത്തില്ല. എല്ലാവരും കാര്യങ്ങളൊക്കെ പറയുന്നുള്ളത് എങ്ങനെയാണ്, കഞ്ചാവ് അങ്ങനെയുള്ള വിൽപ്പനയും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഈ കുട്ടി ഇതിനിടയിൽ എങ്ങനെ പെട്ടു എന്നുള്ള ഇത് നമുക്ക് ശരിക്കും അറിയാൻ പറ്റിയിട്ടില്ല. ഇതുവരെക്കും അറിഞ്ഞിട്ടില്ല എങ്ങനെയാണ് ഇതിനകത്ത് പെട്ടിട്ടുള്ളത്. അപ്പോൾ ഇത് പിന്നെ സ്കൂളിൽ രാവിലെ ഇവിടെ നിന്ന് പോവും, അതേസമയം ഇവിടെ എത്തും. ഇത് ഞങ്ങൾക്ക് അറിയാൻ പറ്റിയിട്ടുള്ളൂ. ഇതിനകത്ത് നടക്കുന്ന സംഗതികളും കാര്യങ്ങളൊന്നും മൊബൈൽ ഫോണ് സ്കൂളിൽ നിന്ന് കിട്ടിയ ഫോൺ ഇവിടെ ഉണ്ടായിരുന്നു. ആ ഫോണ് പിന്നെ റീചാർജും കാര്യങ്ങളും അങ്ങനെ ചെയ്യാറില്ല. പിന്നെ അത്യാവശ്യം ഇതുണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് വൈഫൈ എടുത്തിട്ട് സംസാരിക്കും, എത്രയേ ഉള്ളൂ. അത് ഇവിടെ നിന്നായിട്ട് അങ്ങനെയുള്ള വലിയ ടച്ചും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഈ ഫോൺ സ്കൂളിലേക്ക് കൊണ്ടുപോകാറില്ല? ഇല്ല ഇല്ല ഇല്ല. പിന്നെ എങ്ങനെയാണ് ഇവനായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായത്? ഇത്രയും 28 വയസ്സുള്ള ഒരാളാണ്, 17 വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ്. എങ്ങനെയൊന്നും ഒരു ഐഡിയ കിട്ടുന്നില്ല? എങ്ങനെ ഒരു ഐഡിയ കിട്ടുന്നില്ല? ഐഡിയ കിട്ടുന്നില്ല. ഞങ്ങളിപ്പോൾ പരാതി കൊടുത്തായിട്ട് കണ്ടു. അതായത് ഇവർ പരാതി നൽകിയിരിക്കുന്നത് വളരെ വളരെ എന്താ പറയുക, സങ്കടം തോന്നുന്നുണ്ടോ? വല്ലാത്ത സങ്കടം തോന്നുന്നു. കാരണം ഈ പാവപ്പെട്ട ഈ പിതാവ്, ഈ ഷാഫി എന്ന പിതാവ്, ഇവ ഓരോ അതായത് ഇപ്പോൾ ഇയാൾ കൊടുത്തിരിക്കുന്നത് ചൈൽഡ് വെൽഫെയർ ഓഫീസറിന് പരാതി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ DGP പരാതി നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ
കാസർഗോഡ് എസ് പിക്ക് പരാതി നൽകിയിട്ടുണ്ട്, കാസർഗോഡ് DYSP പരാതി നൽകിയിട്ടുണ്ട്, കാസർഗോഡ് പോലീസ് സ്റ്റേഷനിൽ പരാതി, സോറി വിദ്യാനഗർ പോലീസ് സ്റ്റേഷൻ, വിദ്യാനഗർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ട്. അങ്ങനെ പരാതി കൊടുക്കാൻ പറ്റുന്ന ഇടങ്ങളിലെല്ലാം ഇദ്ദേഹം പരാതി നൽകിയിട്ടുണ്ട്. ഇദ്ദേഹത്തിൻ്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും ഒരു തപാൽ മറുപടിയായി പരാതി ലഭിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഒരു മറുപടിയും വന്നിട്ടുണ്ട്. അവസാനം കാസർഗോഡ് സന്ദർശിച്ച കാസർഗോഡിൻ്റെ മന്ത്രി എന്നറിയപ്പെടുന്ന ദേവർകോവിൽ കാസർഗോഡ് എത്തിയപ്പോൾ ഈ പിതാവും ഈ മാതാവും ഇവരുടെ ഇവരെ സഹായിക്കുന്ന കുറച്ച് ചെറുപ്പക്കാരും ഈ ദേവർകോവിലിൻ്റെ അടുത്തെത്തി ഇവരുടെ പരാതി ബോധ്യപ്പെട്ടു. തൻ്റെ 17 വയസ്സുള്ള പെൺകുട്ടി കാണാനില്ല, എന്തെങ്കിലും ഒന്ന് ചെയ്തണം, കുട്ടി ജീവനോടെ ഉണ്ടോ, അല്ല മരണപ്പെട്ടു പോയോ, അല്ല കുട്ടി എന്തെങ്കിലും സംഭവിച്ചോ, അപകടം സംഭവിച്ചോ, എന്തെങ്കിലും ഒന്ന് പറഞ്ഞു തരണമെന്ന് ആവശ്യപ്പെട്ട് ദേവർകോവിലിനെ ബന്ധപ്പെട്ടു. ദേവർകോവിൽ പോലീസുമായിട്ടൊക്കെ ബന്ധപ്പെട്ടു എന്നാണ് തോന്നുന്നത്. എല്ലാവിധ കാര്യങ്ങളും ചെയ്ത് തന്നിട്ടുണ്ട് സാർ, തന്നിട്ടുണ്ട്. പക്ഷേ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഞങ്ങൾക്ക് യാതൊരുവിധ കാര്യങ്ങളും ഞങ്ങൾക്ക് ഇതുവരെ ചെയ്ത് തന്നിട്ടില്ല. 40 ദിവസം 41 ദിവസമായി ഇതുവരെ ഇതുവരെക്ക് ഇതിൻ്റെ ഒരു അവസ്ഥയും കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് ഇതുവരെ ഒന്നും തന്നിട്ടില്ല. ഞങ്ങൾ ഇനി എവിടെയുണ്ട് ഒന്നും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. ഞങ്ങളൊരു അന്വേഷണം, ഞങ്ങൾക്ക് നിങ്ങളുടെ പരാതി ഞങ്ങൾക്ക് ലഭിച്ചപ്പോൾ, നിങ്ങളുടെ സങ്കടം ഞങ്ങൾക്ക് ലഭിച്ചപ്പോൾ, ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ അദ്ദേഹം കർണാടകയിൽ ഒരു സ്ഥലത്തുണ്ടെന്നായിട്ടൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. പക്ഷെ പോലീസിന് ആ വിവരമൊക്കെ കിട്ടിയിട്ടുണ്ടോ? പോലീസുകാർ അവിടെ ഉണ്ട്, കർണാടകത്ത് അവിടെയുണ്ട്, ഇവിടെ ഉണ്ടെന്ന് പറയുന്നതല്ലാതെ ഞങ്ങൾക്ക് യാതൊരുവിധ ഒരു കറക്റ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഞങ്ങൾക്ക് തന്നു. ഈ കുട്ടിയുടെ ഫോൺ എടുക്കുന്നു ഓണായില്ലേ? ഇടയ്ക്ക് ഇതിൻ്റെ ഇടയിൽ നിന്ന് ഓണാക്കിയപ്പോൾ ഒരു 3-4 ദിവസമായി കുട്ടിയുടെ ഫോൺ ഓണായി. അത് നിങ്ങൾ പോലീസിനെ വിവരം അറിയിച്ചിരുന്നു? അപ്പം തന്നെ വിളിച്ചറിയിച്ചിരുന്നു. അപ്പോൾ അവർ പിന്നെ ഏതാണ്ടൊക്കെ പറഞ്ഞ് ഞമ്മക്ക് യാതൊന്നും മനസ്സിലായിട്ടില്ല. അവർക്ക് ഇത് ഞങ്ങൾ വിളിച്ചിട്ട് ഞങ്ങൾ പറഞ്ഞു, സാറേ ഇങ്ങനെ ഇതുപോലെ ബെല്ല് ആയിട്ടുണ്ട് ഫോണ്, അപ്പോൾ ഇതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് തരണമെന്ന് പറഞ്ഞപ്പോൾ ഒരു കട്ടാക്കി ഞങ്ങൾ നോക്കിക്കോളാമെന്ന് പറഞ്ഞു. പിന്നെ അവർ അവിടെ കർണാടകത്ത് അവിടെ എവിടെ എവിടെയാണെന്ന് പറഞ്ഞു. പക്ഷേ അവിടെ പറയുന്നല്ലാണ്ട് അവർ പോയിട്ട് അന്വേഷിക്കുകയോ അല്ലെങ്കിൽ കണ്ടെത്താൻ ശ്രമം നടത്തിയില്ല. അങ്ങനെയുള്ളൊരു ശ്രമമായിരുന്നെങ്കിൽ ഇപ്പോൾ ഈ 10-40 ദിവസം വേണ്ടായിരുന്നു. ഓ 40 ദിവസമായി, സോറി, September 24 കുട്ടിയെ കാണാത്തായിരിക്കുന്നത്. പോലീസ് ഇത് കൃത്യമായി അന്വേഷിച്ച് കുട്ടിയെക്കുറിച്ചുള്ള വിവരങ്ങൾ ഈ പരാതിക്കാർക്ക്, ഈ പ്രയാസം അനുഭവിക്കുന്നവർക്ക് കൈമാറേണ്ട ഉത്തരവാദിത്തമുണ്ട്. പക്ഷേ ഇവർ പറയുന്നത് പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഞങ്ങൾക്ക് വലിയ രീതിയിലുള്ള ഒരു അന്വേഷണം ഉള്ളതായി തോന്നുന്നില്ല, ഞങ്ങൾക്കൊരു ഒരു സമാധാനം കിട്ടുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങളെ സമീപിക്കുകയായിരുന്നു. കാരണം കുട്ടിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വിവരങ്ങൾ അറിയുന്നവർ വിദ്യാനഗർ പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പിതാവ് ഞങ്ങളോട് അഭ്യർത്ഥിച്ചത്. കാരണം ഇങ്ങനെ കാത്തിരുന്നത് കൊണ്ട്, കുട്ടി ഇന്ന് വരും നാളെ വരുമെന്ന് കാത്തിരിക്കുന്നത് കൊണ്ട് അർത്ഥമില്ല. വീട്ടിൽ നിന്നും അർദ്ധരാത്രി വീട്ടിൽ തേങ്ങ വീണാലും ഓലമടൽ വീണാലും അതല്ലെങ്കിൽ ഒരു പൂച്ച പാഞ്ഞാലും അല്ലെങ്കിൽ എന്തെങ്കിലും സൗണ്ട് കേട്ടുകഴിഞ്ഞാലും ഈ പിതാക്ക ഈ മാതാവും പിതാവും ഞെട്ടിയണീക്കുകയാണ്. കാരണം തൻ്റെ മകളായിരിക്കുമോ ഡോറിൽ മുട്ടുന്നത്, അനക്കം കേൾക്കുന്നുണ്ട്, അവൾ പ്രയാസപ്പെട്ട് വീട്ടിലേക്ക് തിരിച്ചു കയറാൻ പ്രയാസപ്പെട്ട് പുറത്തു നിൽക്കുകയാണോ, ഇങ്ങനെ ഒരു ചിന്ത അവരുടെ മനസ്സിലേക്ക് കടന്നു പോകുന്നു എന്നാണ് ഇവർ പറയുന്നത്. കാരണം ഇവർക്ക് നന്നായിട്ടൊന്ന് ഉറങ്ങാൻ പോലും, ഒരു കണ്ണടിച്ച് ഉറങ്ങാൻ പോലും ഈ പാവപ്പെട്ട രാക്കൾക്ക് സാധിക്കുന്നില്ല. ഇവരുടെ ഉമ്മയാണെങ്കിൽ കരഞ്ഞ് കരഞ്ഞ് തളർന്ന് ഒരു കിടക്കയിലാണ്. പലപ്പോഴും കുട്ടിയെ ഓർത്ത് ആ ഉമ്മയ്ക്ക് അവർ സ്വബോധം നഷ്ടപ്പെടുന്ന ഒരവസ്ഥയാണ്. ഇതിനിടയിൽ ഒരുപാട് പത്രവാർത്തകൾ കാസർഗോഡ് കേന്ദ്രീകരിച്ച് വലിയ രീതിയിലുള്ള പത്രവാർത്ത, പെൺകുട്ടികളെ കാണാത്തായതുമായി ബന്ധപ്പെട്ടും പെൺകുട്ടി കാണാത്തായ പെൺകുട്ടികൾ വേറെ വല്ല മറ്റു പ്രയാസങ്ങളിൽ പെട്ടതായിട്ടൊക്കെ വാർത്തകൾ വന്നപ്പോൾ ഇവർ വീണ്ടും ഭയക്കുകയാണ്. അപ്പോൾ ഈ മാതാപിതാക്കളുടെ പരാതിക്ക് ഒരു ഉത്തരം വേണ്ടേ? ഈ മാതാപിതാക്കളുടെ പരാതികൾക്ക് അവരുടെ മകൾ ജീവനോടെ ഉണ്ടോ, അല്ല മരണപ്പെട്ടു പോയോ? എന്തെങ്കിലും ഒരു വഴിയാക്കിയിട്ട് അവളെ ഞങ്ങൾക്ക് തിരിച്ചേൽപ്പിക്കാൻ ഈ നിയമത്തിന് പറ്റണം, ഇല്ലെങ്കിൽ വളരെ വിഷമത്തിലായിപ്പോവും, വളരെ സങ്കടത്തിലായിപ്പോവും. ഞങ്ങളിന്നും വലിയ പ്രയാസത്തിലും സങ്കടത്തിലൊക്കെയാണ്. ഇതിനെന്തെങ്കിലും ഒരു വഴി നിയമവശത്ത് ഞങ്ങൾക്ക് കാണിച്ചു തരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഈ പിതാവിൻ്റെ കൈ പിടിച്ച് കൈ വിറക്കുകയാണ്. പിതാവിൻ്റെ കൈ വറ, മകളെ നീ എവിടെ നിന്നെങ്കിലും, മകളെ നീ എവിടെയെങ്കിലും ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ, നിൻ്റെ പിതാവ് നിന്നെ കുറ്റപ്പെടുത്തില്ല, നിൻ്റെ മാതാവ് നിന്നെ കുറ്റപ്പെടുത്തില്ല, നിനക്ക് ആ ഇഷ്ടപ്പെട്ട ആളെ, നിൻ്റെ നിനക്ക് പ്രായം പൂർത്തിയായതിനു ശേഷം, നിനക്ക് ബോധം വന്നതിന് ശേഷം, നിനക്കത് ആവശ്യമാണെന്ന് തോന്നിയാൽ നിൻ്റെ മാതാപിതാക്കൾ എതിര് നിൽക്കുകയില്ല. നീ ജീവനോടെ ഉണ്ടോ എന്ന് മാത്രമാണ് ഈ മാതാപിതാക്കൾ അറിയേണ്ടത്. 17 വയസ്സുള്ള ഒരു കുട്ടിയെ തൻ്റെ
കാമുകിയാക്കി അടിച്ചു മാറ്റിക്കൊണ്ടുപോയ കലന്തർ ഷാഫി എന്ന് പറയുന്ന ആ വ്യക്തിയെ നിയമ നടപടിക്ക് വിധേയമാക്കണം. നിയമ നടപടിക്ക് വിധേയമാക്കിയേ മതിയാകൂ. ഇദ്ദേഹത്തെ പലരും പല നാട്ടിലും കണ്ടവരുണ്ടെന്ന് പറയുന്നു. ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ കണ്ടവരുണ്ടെന്ന് പറയുന്നു. കഴിഞ്ഞ ദിവസം ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ കണ്ടവരുണ്ടെന്ന് പറയുന്നു. അപ്പോൾ ഈ പെൺകുട്ടി എവിടെ പോയി? ഈ പെൺകുട്ടി എവിടെ പോയി? മധൂർ നാട്ടിൽ ഇവരെ കഴിഞ്ഞ ദിവസങ്ങളിൽ ചില സ്ഥലങ്ങളിൽ ചില ആളുകൾ കണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ കൂടെ പോയ പെൺകുട്ടിക്ക് എന്ത് പറ്റി? കലന്തർ ഷാഫി, നിങ്ങൾ പോലീസിന് മുന്നിൽ ഈ കുട്ടിയെ ഹാജരാക്കിയേ മതിയാകൂ. നിങ്ങൾ എൻ്റെ വാക്കുകൾ കേൾക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ബിസിനസ് പരമോ മറ്റു കാര്യങ്ങൾ, നിങ്ങൾ കഞ്ചാവാണോ ഡ്രഗാണോ ഒക്കെ അത് ഞാൻ പിന്നീട് അന്വേഷിക്കുന്നതാണ്. അതൊരു ആരോപണമായിട്ട് ഞാൻ അവിടെ വെക്കുകയാണ്. നിങ്ങളെക്കുറിച്ച് പല പരാതികളും ഞങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കിയതിന് ശേഷമേ പൊതുസമൂഹത്തിന് മുന്നിൽ ഞങ്ങൾ അവതരിപ്പിക്കുകയുള്ളൂ. നിങ്ങൾ നാട്ടിലുണ്ടെങ്കിൽ, നിങ്ങൾ പല സ്ഥലത്തും ഒളിവിലുണ്ടെങ്കിൽ ഈ കുട്ടിക്ക് എന്ത് പറ്റി? നിങ്ങളുടെ കൂടെ വന്ന കുട്ടിക്ക് എന്ത് പറ്റി? അത് ഉത്തരം വേണം. പോലീസുകാരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, പോലീസിനോട് അഭ്യർത്ഥിക്കാനുള്ളത്, ഈ പാവപ്പെട്ട പിതാവിൻ്റെ മാതാവിൻ്റെ അവരുടെ സങ്കടത്തിന് ഒരു ആശ്വാസം നിങ്ങൾ നൽകണം. ഇതൊരു ജീവൻ്റെ പ്രശ്നമാണ്, ഒരു പെൺകുട്ടിയുടെ പ്രശ്നമാണ്, പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടിയുടെ പ്രശ്നമാണ്. നമ്മുടെ സംവിധാനങ്ങൾ എന്താ ഇങ്ങനെ സംഭവിച്ചു പോയി? നമ്മുടെ സംവിധാനങ്ങൾ എങ്ങനെയാണ് ഇങ്ങനെ സംഭവിച്ചു പോകുന്നത്? ഒരു പെൺകുട്ടിയുടെ ജീവന് വിലയില്ലേ? അതുകൊണ്ട് പോലീസ് അധികൃതർ കൃത്യമായി ഇത് മനസ്സിലാക്കുകയും കുട്ടിക്കായി നിങ്ങൾ പരിശോധന ശക്തമാക്കണമെന്നും ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. 17 വയസ്സുള്ള കൊച്ചു പെൺകുട്ടിയാണ്. നിങ്ങൾ ഈ കാണുന്ന ഫോട്ടോ കൃത്യമായി കാണുക. നിങ്ങൾ എവിടെ വെച്ചെങ്കിലും ആരെങ്കിലും കാണുകയാണ്, പ്ലീസ് ദയവ് ചെയ്ത് ഈ വാർത്ത ഒന്ന് ഷെയർ ചെയ്യുക. കാരണം ഈ കുട്ടിയെ എവിടെയെങ്കിലും ഇന്ത്യയിൽ വെച്ച് എവിടെയെങ്കിലും കാണുകയാണെങ്കിൽ ദയവ് ചെയ്ത് ഈ കാസർഗോഡ് വിദ്യാനഗർ പോലീസ് സ്റ്റേഷനിലേക്ക് നിങ്ങളൊന്ന് വിവരം അറിയിക്കുക. അതല്ലെങ്കിൽ DYSP ഓഫീസിലേക്ക് ഒന്ന്, കാസർഗോഡ് സബ് ഡിവിഷൻ DYSP ഓഫീസിലേക്ക് ഒന്ന് വിവരം അറിയിക്കുക. നിങ്ങൾ ഷെയർ ചെയ്തിട്ട് മറ്റ് സംസ്ഥാനത്ത് പോകുകയാണെങ്കിൽ, കാരണം ഇത് കുട്ടി എവിടെ ഉണ്ടാണെന്ന് അറിയില്ല. അപ്പോൾ എനിക്കറിയുന്ന ഭാഷയിലൊക്കെ പറയുക, ഏ ലഡിക്കോ കിതർ ദേക്കേ കത്തോ, പ്ലീസ് കാസർഗോഡ് സബ് ഡിവിഷൻ DYSPക്കോ ഖബർ ദേതോ, നേതു കാസർഗോഡ് വിദ്യാനഗർ പോലീസ് സ്റ്റേഷൻ മേ ഖബർ ദേതോ, കിതർ ബി ദേക്കേ കത്തോ, ഇന്റെ പെൺകുട്ടിയെ എങ്കേർത്തു പാത്ത, പ്ലീസ് ദയവ് ചെയ്ത് കാസർഗോഡിലെ വിദ്യാനഗർ പോലീസ് സ്റ്റേഷനിൽ കൊഞ്ചം ഇൻഫോം പണുങ്ക്. അറിയാവുന്ന ഭാഷയിലൊക്കെ പറയാം. ഈ മാതാപിതാക്കളെ ഒന്ന് രക്ഷിക്ക്. ഈ മാതാപിതാക്കൾക്ക് ഒരു സമാധാനം നൽകുക. ഞാൻ എന്തായാലും കുട്ടിയുടെ മാതാവിനെ ഒന്ന് കാണാൻ പോവുകയാണ്. മാതാവിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥകൾ എല്ലാവരും കാണുക. ഉമ്മ കരയണ്ട, നമുക്ക് ആ മോളെ എങ്ങനെയെങ്കിലും കണ്ടെത്താം കേട്ടാ. ആ കണ്ടെത്താം കേട്ടാ. നിങ്ങളിങ്ങനെ മോളെ എവിടെയെങ്കിലും നീ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കയറി വാ. എവിടെയെങ്കിലും ഉണ്ടോ? നിൻ്റെ ഉപ്പയും ഉമ്മയും ഒന്നും പറയില്ല നിന്നെ. നീ കയറി വാ, വീട്ടിലോട്ട് തിരിച്ചു വാ. മൂത്ത മോളാണ്, നന്നായിട്ട് നിന്നെ പോറ്റി വളർത്തിയ മാതാപിതാക്കളാണ്. ഒന്ന് കയറി വാ മോളെ. ഈ ഉമ്മയുടെ കണ്ണുനീരിന് നീ ഒരു പെൺകുട്ടിയാണ്, നീ മനസ്സിലാക്ക്. ഈ ഉമ്മയുടെ കണ്ണുനീര് നീ ഒന്ന് മനസ്സിലാക്ക്. ഉമ്മയുടെ ഒന്ന് പറഞ്ഞ മോളോട് എന്തെങ്കിലും. എന്റെ മോളെ നീ ഒന്ന് വേഗം വാന്നാ പറയുന്നത്. ഷാഫി, നീ ഈ കുടുംബത്തിലുണ്ടാക്കിയ ദുരന്തം ചെറുതെന്നല്ല, തൻ്റെ പേരിൽ ആദൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ മറ്റൊരു പെൺകുട്ടിയെ ഇതുപോലെ എന്തോ തട്ടിക്കൊണ്ടുപോയോ അല്ലെങ്കിൽ കടത്തിക്കൊണ്ടുപോയതായി പരാതി ഉണ്ടെന്നൊക്കെ പറയുന്ന കേൾക്കുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ ഇതൊക്കെ സത്യമാണെങ്കിൽ ഈ നിയമം നിന്നെ പൂട്ടുക തന്നെ ചെയ്യും. ആ പെൺകുട്ടിയെ നീ കൊന്നോ, അതല്ലെങ്കിൽ എവിടെയെങ്കിലും കൊണ്ട് എന്തെങ്കിലും ചെയ്തോ. ഷാഫി, നീ ഉത്തരം പറ. കലന്തർ ഷാഫി, ഇതായി ഉമ്മയുടെ കണ്ണുനീരിന് കാരണക്കാരൻ നീയാണ്. 17 വയസ്സുള്ള പെൺകുട്ടിയെ കടത്തിക്കൊണ്ടുപോയ നീയാണ് കാരണക്കാരൻ. ഈ കുടുംബത്തിൻ്റെ താളം തെറ്റിച്ചവനാണ് നീ. രണ്ട് കുട്ടികൾ പ്ലസ് വണ്ണിൽ പഠിക്കുന്നതും വളരെ ചെറിയ രണ്ട് കുട്ടികൾ. അവിടെ ഏട്ടത്തിയെ വിചാരിച്ച് ഇവിടെ ഉറങ്ങുന്നില്ല, സ്കൂളിൽ പോകാൻ സാധിക്കുന്നില്ല. ആ കുടുംബം തകർത്തു കലന്തർ ഷാ നീ. അപ്പോൾ അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഈ പെൺകുട്ടിയെ കണ്ടെത്താനുള്ള ശ്രമം എല്ലാവരുടെ ഭാഗത്തുണ്ടാവണം. ആരും പ്ലീസ് നിങ്ങൾ ദയവ് ചെയ്ത് ഇത് മറ്റുള്ളവർക്ക് എത്തിക്കാതിരിക്കരുത്. കാരണം ഇത് ചെയ്തേ മതിയാകും. ഇതൊരു അഭ്യർത്ഥനയാണ്.
ഇതൊരു വാർത്ത ഇതൊക്കെ വിട്, വാർത്ത എന്നുള്ളതൊക്കെ മാറ്റി വെക്ക്. ഇതൊരു അഭ്യർത്ഥനയാണ്, ഒരു മാതാപിതാക്കളുടെ അഭ്യർത്ഥനയാണ്. ദയവ് ചെയ്ത് നിങ്ങൾ ഒന്ന് ഇത് ഷെയർ ചെയ്ത് എല്ലാവരിലേക്ക് എത്തിക്കുക. ആ കുട്ടിയെ ഇത്രയും പെട്ടെന്ന് കണ്ടെത്തി ഈ വീട്ടിലേക്ക് തിരിച്ചെത്തി ഈ വീട്ടിൽ ഒരു സന്തോഷം ഉണ്ടായി കാണാൻ നമ്മളെല്ലാവരും പ്രയത്നിക്കണം, അതിനുവേണ്ടി സഹകരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.